അത് ജനങ്ങൾക്ക് ആ വഴിയൊക്കെ ഏതാന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പോകാൻ പറ്റിയ സ്ഥലത്ത് കൂടെ ആവണം. ജനങ്ങൾക്ക് പറഞ്ഞു വഴി ഉണ്ടാക്കല്ലോ. അല്ല, എന്റെ വീട്ടിൽ കൂടെ അല്ല. ഹായ് ഗൈസ്, വീഡിയോ ആണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്നെ ബെൽ ഐക്കൺ കൂടി അമർത്തണം. അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളൊരു ചെറിയ മല കയറാനാണ് പോകുന്നത്. ഈ മല ഉള്ളത് രാമനാട്ടുകരയ്ക്ക് അടുത്തുള്ള പേങ്ങാട് എന്ന പ്രദേശത്തെ കാഞ്ഞീര മല. ഞങ്ങൾ ഒരുപാട് തവണ കയറി ഇറങ്ങിയൊരു മലയാണ്. പക്ഷെ അതിലേക്കുള്ള പെർമനൻ്റ് ആയിട്ടുള്ള വഴി ഇതിലൂടെ അല്ല. ആ വഴി നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പേങ്ങാട് പ്രദേശത്ത് ചോദിച്ചാൽ അറിയും. കാരണം ഞങ്ങൾ പോകുന്നത് കുറച്ച് വീടുകളുടെയൊക്കെ പിറകിലൂടെയാണ്. പക്ഷേ ഈ മലയിലുള്ള വ്യൂ അടിപൊളിയാണ്. ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കയറാം. ഉള്ളത് കാഞ്ഞീര മലൻ്റെ മുകളിലാണ്. ഈ കാഞ്ഞീര മലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്തായിട്ട്, അതായത് നമ്മൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് കടലാണ് വരുന്നത്. അവിടെ കുറച്ചും കൂടി ഇരുട്ടി കഴിഞ്ഞാൽ ഉദയപൂർ ലൈറ്റ് ഹൗസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഒരു ആ ലൈറ്റ് ഹൗസിൻ്റെ പില്ലറാണ് ആ ഭാഗത്തായിട്ടുള്ളത്. അടിപൊളി വ്യൂ ആണ് ഒരു വൈകുന്നേര സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കൂടുതലായിട്ട് വലിയൊരു സംഭവം എന്നല്ലെങ്കിലും ഈ രാമനാട്ടുകര പ്രദേശത്ത് ഇത്ര നല്ലൊരു സംഭവം ഇല്ല തന്നെയാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ അപ്പുറത്തായിട്ട് വായൂർ മല, സാഫി കോളേജ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ചും കൂടി ഇരുട്ടി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ കുറച്ചും ഇങ്ങോട്ട് നമ്മൾ കയറി വന്ന വഴി അത്രയ്ക്ക് റിസ്ക് ഉള്ളതൊന്നുമല്ല. പക്ഷേ അതിലേറെ റിസ്ക് ഉള്ള വഴികളുണ്ട്, അതല്ലാതെ ഈസി ആയിട്ടുള്ള വഴികളുണ്ട്. അത് പേങ്ങാട് എത്തിയിട്ട് നിങ്ങൾക്ക് ചോദിച്ചാൽ സുഖമായിട്ട് കിട്ടും. ഇത് കാഞ്ഞീര മല. അപ്പോൾ ഇതിൻ്റെ സൺസെറ്റ് വ്യൂ കാണാൻ കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് കാണാം. ആ ഭാഗത്തായിട്ട് കടലുണ്ട്, അവിടെ ബേപ്പൂർ ലൈറ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ കാണും. ഈ ഭാഗത്ത് നല്ല അടിപൊളി പച്ചപ്പാണ്. താഴെ ഭാഗത്തായിട്ട് ഈ പേങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഒരു വ്യൂ ആണുള്ളത്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ ആഞ്ഞടിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സാധനമാണ് ഏതൊരു മലയിൽ ചെന്നാലും എത്ര വേണമെങ്കിലും ഉണ്ടാകുന്ന സാധനം. ഇതിന് ഞങ്ങളവിടെ കൈതപ്പുല്ല് എന്ന് പറയും. വൃത്തിക്ക് പറയാന്നുണ്ടെങ്കിൽ കൈതപ്പുല്ല് എന്ന് പറയും. ഇത് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇത് ഷർട്ടിലേക്കൊക്കെ ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ തറച്ചവിടെ നിൽക്കും. ചെറുതായിട്ട് ഒരു വേദന ഉണ്ടാകുന്ന ഒരു ഫീൽ ചെയ്യും. ഒരു സ്വീറ്റ് മെമ്മറിയാണ്. എങ്ങനെ ബാഹുബലി കളിക്കാം?
ബാഹുബലിയോ തിരിച്ചെടുത്തു. ഇവിടെ വൈകുന്നേരം നേരത്തെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങാറുണ്ട്. ഈ അടുത്ത പ്രദേശങ്ങളിൽ രാമനാട്ടുകര ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് പോകാറുണ്ട്. അതുപോലെ കപ്പിൾസ് അവരുടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഏരിയ യൂസ് ചെയ്യാറുണ്ട്. നല്ല പച്ചപ്പാണ്, പിന്നെ കൂടുതൽ ഇരുട്ടിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. മേഘമൊക്കെ മൊത്തത്തിൽ റെഡിഷ് വന്നിട്ട് ഒന്നും പറയാനല്ല. ആ വ്യൂ കണ്ടിട്ട് എന്തായാലും നിങ്ങൾക്ക് തീരുമാനിക്കുക ഇവിടെ വരണോ വേണ്ടോ. കാരണം അതിനുമാത്രം ഒരു എക്സ്പെൻസ് ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ് രാമനാട്ടുകര. കോഴിക്കോട്, മലപ്പുറം, മുണ്ടോട്ടി ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയൊരു ഏരിയ. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയോടടുത്ത്. എൻ്റെ പിറകിൽ സൂര്യൻ ഇങ്ങനെ കടലിനെ തൊട്ടില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ കിട്ടും. ഇപ്പോൾ ഏകദേശം റെഡിഷ് കയറിയിട്ടുണ്ട്, അതായത് സൺസെറ്റ് വ്യൂയിലേക്കുള്ള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വലിയ കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നൊരു വ്യൂ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തായിട്ടാണ് കടലുള്ളത്. നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന സൂര്യൻ വലിയ കടലിലേക്ക് ഇറങ്ങിപ്പോയി. ഇനി കുറച്ചും കൂടെ നേരം കഴിഞ്ഞാൽ ഒന്നും കൂടി ഇരുട്ടിയാൽ അടിപൊളി വ്യൂ കിട്ടും. അതിന് മുന്നായിട്ട് ഈ പള്ളിയിൽ നിന്നൊരു ബാങ്കും കൂടെ ഉണ്ട്. ഇവിടുത്തെ ഈ ഒരു മൂഡിൽ ആ ബാങ്കും കൂടെ ആകുമ്പോൾ അടിപൊളിയാണ്. കാരണം ഇവിടെ ഇങ്ങനെ കാറ്റും കൊണ്ട് ഈ ഒരു റെഡിഷായിട്ടുള്ള ആകാശവും കണ്ട് ആ ബാങ്കും കേട്ട് ഒരിറക്കം. ഈ ഒരു നേരത്തെ അടിപൊളി കാറ്റാണ് ഇവിടെ. അതായത് വൈകുന്നേരങ്ങളിൽ ഒന്ന് ഇരിക്കാൻ പറ്റിയൊരു അടിപൊളി ഏരിയ. മൊത്തം റെഡിലേക്ക് ഇങ്ങനെ കടന്നു വന്ന് ആകാശവും നമ്മളും മാത്രം. വരൂ സ്ക്രീനിൽ വരൂ സുഹൃത്തുക്കളെ. ആ പറയ് പാടി. ചന്ദ്രാണ് പോയപ്പോ നമ്മളെ ഗ്രൂപ്പിലാണ്. ഫസൽ വാ, നമുക്ക് പാടാറിയില്ല. ഈ മലയിലിരുന്നിട്ട് എനിക്ക് എന്താ തോന്നുന്നത്? മലയിലിരുന്നിട്ടല്ല, കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ സുദിനത്തിൽ ഏതാനും ചില വാക്കുകൾ എനിക്ക് നമ്മുടെ ഗ്രൂപ്പിലെ സഹപ്രവർത്തകരോട് പങ്കുവെക്കാനുണ്ട്. എന്താണ് പങ്കുവെക്കാറ്? ആദ്യമായി ഞങ്ങൾ ഒരു ഗാനത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞാന് എന്താന്ന് പറയുമ്പോ യോ മനസ്സിന്റെ ഓരോ എനിക്ക് സമാധാനം സന്തോഷം ഒക്കെ പാട്. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്? ഭയങ്കര വീട്ടിലാണ് നിങ്ങള്. ഇത് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടില് വെറുപ്പിച്ചാ പോരെ. ഞങ്ങളൊരു ഒരു സ്ഥാപനം നടത്തില്ല. ഞാനും ബബേട്ടനും വിട്ട ബബേട്ട ചുറ്റിലും റെഡ് കയറി. ഇവിടെ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെ പോയി ചെറുതായിട്ട് കോട കയറുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ തള്ളിയതല്ല, ബേപ്പൂര് ലൈറ്റ് ഹൗസിലെ ലൈറ്റ് ഇപ്പോഴാണ് ഓണായത്. ചെറുതായിട്ടൊരു റാൻഡമിക് ആകുന്നത് കാണാം ആ ഭാഗത്തായിട്ട്.
ഉദയപൂർ ലൈറ്റ് ഹൗസിലേതാണ്. ഏകദേശം ഇവിടെ നിന്ന് 13 കിലോമീറ്റർ അപ്പുറത്തുള്ള സംഭവമാണ്. അത് ഈ മലയിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ ഉള്ള അടിപൊളി ചുവന്ന് കിടക്കുന്ന ആകാശം, അത് കാണാൻ ഇവിടെ എത്തിയാൽ മതി. ഏകദേശം കോട ഇങ്ങനെ കയറി 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 വരുന്നുണ്ട്. മൊത്തത്തിൽ ഇരുട്ടിയതുകൊണ്ട് ക്യാമറയിൽ കവർ ചെയ്യാനുള്ളൊരു പരിമിതിയുണ്ട്. എന്നാലും ഇവിടെ വന്നാൽ ദൈവം തന്ന ക്യാമറ ആയ കണ്ണിലത് മികച്ച രീതിയിൽ പതിയുന്നുണ്ട്. തള്ളല്ല പൊള്ളല്ല കത്തിയാണ് കേട്ടോ. അടിപൊളിയാണ്, നല്ല കാറ്റ്, നല്ല കോട. ഏകദേശം ഇപ്പോൾ സമയം 6:30 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇവിടെ മൊത്തത്തിൽ ഇരുട്ടി. ഈ മലയുടെ പിറക് സൈഡിലേക്ക് നോക്കുമ്പം ക്ലിയർ ആയിട്ടുള്ളൊരു ആകാശമാണുള്ളത്, അതായത് ബ്ലൂ തന്നെയാണുള്ളത്. പക്ഷേ നേരെ ഞങ്ങൾ നേരത്തെ വന്നിരുന്ന ഈ ഭാഗത്തേക്ക്, അതായത് കടലുള്ള ഈ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ഫുൾ റെഡാണ്. ഒന്നും പറയാനില്ല, അങ്ങനത്തെ ഒരു മൊമെൻ്റാണ്. കോട കയറുന്നുണ്ട്, നല്ല ചുമപ്പ് നിറത്തിലുള്ള ആകാശം, അത് നോക്കി ഇങ്ങനെ ഇരിക്കുക. ഇതൊരു എക്സ്പെൻസ് ഉള്ള വൈബല്ല, വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഏ ഫനെ യാ ഏറ്റവും കുറഞ്ഞ നേരം കൊണ്ട് കുറഞ്ഞ ചിലവിൽ, ഒരു ചിലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈക്കോ കാറോ എടുത്ത് പോരേണ്ട ആ ഒരു ചിലവ് മാത്രം. രാമനാട്ടുകര തേങ്ങാട് ഉള്ള ഈ ഒരു മലയിലാണ് ഇന്ന് നമ്മളുള്ളത്. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നു. ചെറിയ വീഡിയോ ആണ്, ചെറിയ സ്ഥലമാണ്. പക്ഷേ ഈ ചെറിയ നേരം കൊണ്ട് ഈ ചെറിയൊരു സ്ഥലത്ത് വന്നാൽ നല്ലൊരു കാഴ്ച കാണാം. മറ്റൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെറിയ സ്ഥലത്തെ വലിയ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം.